നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും വാർത്തകളിലേക്ക് സ്വാഗതം ഇനി വരുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പുമാണ് ിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയൊന്ന് സീറ്റ് എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോകാനാണ് ബി ജെ പിയുടെ തീരുമാനം തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനിൽ ഭരണം പിടിക്കുന്നത് ലക്ഷ്യം വെച്ചായിരുന്നു ഇന്നലത്തെ ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിലെ ചർച്ച കേരളത്തിൽ ബി ജെ പി ജില്ലാ കമ്മിറ്റികൾ വിഭജിക്കാനും ധാരണയായി ഇതോടെ ബി ജെ പി ജില്ലാ പ്രസിഡന്റുമാരുടെ എണ്ണം മുപ്പത്തി ഒന്നാകും കൊച്ചിയിൽ ചേർന്ന ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിന്റേതാണ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സംഘടനാപരമായ പ്രവർത്തനങ്ങൾക്കാണ് കൊച്ചിയിൽ ചേർന്ന ബി ജെ പി കോർ കമ്മിറ്റി യോഗം സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മിഷൻ ഫോർട്ടി വൺ എന്നതായിരിക്കും ബി ജെ പിയുടെ ലക്ഷ്യം അതായത് നാൽപ്പത്തിയൊന്ന് നിയമസഭാ സീറ്റുകളിൽ വിജയം മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാനാണ് കോർ കമ്മിറ്റി യോഗത്തിലെ ധാരണ അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരളത്തിലെ ബി ജെ പി ജില്ലാ കമ്മിറ്റികൾ വിഭജിക്കാൻ ധാരണയായിരിക്കുന്നത് കേരളത്തിലെ പത്ത് ലക്ഷം ജനസംഖ്യയുള്ള മേഖലകളെ ഒരു ജില്ലയായി പരിഗണിച്ച് മുപ്പത്തിയൊന്ന് ജില്ലകളാക്കി തിരിച്ച് പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനം ഗ്രൂപ്പ് പ്രവർത്തനം അംഗീകരിക്കില്ലെന്നും സമന്വയത്തിന്റെ പാതയാണ് നേതൃത്വം സ്വീകരിക്കുക എന്നും യോഗത്തിൽ പങ്കെടുത്ത കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവേക്കറും സഹപ്രഭാരി അപരാജിത സാരംഗി എംപിയും യോഗത്തിൽ വ്യക്തമാക്കി അതേസമയം പാലക്കാട് വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് കാര്യമായ ചർച്ചകൾ യോഗത്തിൽ ഉണ്ടായില്ല എന്നാണ് വിവരം വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരമാവധി നേട്ടമുണ്ടാക്കുന്നത് ലക്ഷ്യമിട്ടാണ് മുതിർന്ന നേതാക്കളുടെ മേൽനോട്ടത്തിൽ മുപ്പത്തിയൊന്ന് ജില്ലകളാക്കി പ്രവർത്തനം മറ്റ് സംസ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ പ്രവർത്തനം തുടങ്ങിയിരുന്നു ഈഴവർ അടക്കമുള്ള പിന്നാക്ക വിഭാഗങ്ങൾ ബി ജെ പിയോട് അനുഭാവം പ്രകടിപ്പിക്കുന്നുണ്ടെന്നും ഇത് കൂടുതൽ ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വിശ്വാസം ആർജിക്കാനുള്ള നടപടികൾ തുടരുന്നതിനൊപ്പം പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകരുതെന്നും തീരുമാനിച്ചു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറിമാർക്ക് പുറമെ വൈസ് പ്രസിഡന്റുമാരായ എ എൻ രാധാകൃഷ്ണൻ ശോഭാ സുരേന്ദ്രൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് വി മുരളീധരൻ എന്നിവരും പങ്കെടുത്തു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം തൃശൂർ നഗരസഭകളിൽ അധികാരം പിടിക്കുക എന്നതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ രണ്ട് തവണയും ബി ജെ പി ആണ് പ്രധാന പ്രതിപക്ഷം രണ്ടായിരത്തി പത്തിൽ വെറും ആറ് സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിൽ മുപ്പത്തി അഞ്ചിലേക്ക് ഉയർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു സംഘടനാ തലത്തിൽ കൂടുതൽ ജില്ലകളാക്കിയുള്ള പ്രവർത്തനം മറ്റു പല സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ സഹായകരമായിരുന്നു ഇത് കേരളത്തിൽ നടപ്പിലാക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നാൽപ്പത്തി ഒന്ന് സീറ്റുകളിൽ വിജയം പിടിച്ചെടുക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം ഇതിന് വേണ്ടുന്ന തരത്തിൽ പ്രവർത്തനം ഏകോപിപ്പിക്കും പിന്നോക്ക വിഭാഗങ്ങൾ ബി ബി ജെ പിയുടെ അനുഭാവം പ്രകടിപ്പിക്കുന്നുണ്ടെന്നും ഇത് കൂടുതൽ ഉറപ്പിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വിശ്വാസം ആർജിക്കാനുള്ള നടപടികൾ തുടരുന്നതിനൊപ്പം പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകരുതെന്നും തീരുമാനിച്ചു അതേസമയം പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് ഉൾപ്പെടെയുള്ള മൂന്ന് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി യോഗം ചർച്ച ചെയ്തില്ല കെ സുരേന്ദ്രൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരുമെന്നാണ് ഇന്നലത്തെ യോഗത്തിലെ അനൌദ്യോഗിക തീരുമാനം